പ്രിയപ്പെട്ട പി എസ് സി ഉദ്യോഗാർത്ഥികളെ, പി എസ് സിയുടെ പരീക്ഷാ നടപടികളെ സംബന്ധിച്ച് തീർച്ചയായും ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പി എസ് സിയുടെ പ്രസിദ്ധീകരണങ്ങളിലും പി എസ് സിയുടെ വെബ്സൈറ്റിലും നിരന്തരം പ്രസിദ്ധീകരണങ്ങളും അനൗൺസ്മെൻറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കണം ഉദ്യോഗാർത്ഥികൾ പരീക്ഷയെ നേരിടേണ്ടത്. ഒരു അപേക്ഷ ബോധിപ്പിക്കുമ്പോൾ ന്യൂനത കൂടാതെ അപേക്ഷ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗാർത്ഥിക്ക് തന്നെയാണ്. പല ഉദ്യോഗാർത്ഥികളും തങ്ങളുടെ അപേക്ഷ മറ്റേതെങ്കിലും ഒരു ഓൺലൈൻ സെൻറ്ററിലോ അക്ഷയ സെൻറ്ററിലോ കൊടുത്തേൽപ്പിച്ചു പോന്നു എന്നതുകൊണ്ട് നിങ്ങളെ ഉത്തരവാദിത്തം മാറി നിൽക്കുന്നില്ല. എല്ലാ ഉദ്യോഗാർത്ഥികളും അവരവരുടെ യോഗ്യതകൾക്കനുസരിച്ച് പി എസ് സി വെബ്സൈറ്റിൽ പറയുന്ന അതേ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയും ഒപ്പം തന്നെ എല്ലാ ചെക്ക് ലിസ്റ്റും നോക്കി കോളം ഫില്ലപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടി അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ കൊടുത്ത അപേക്ഷ ന്യൂനത ഉള്ളതാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് ആദ്യമായി പറയാനുള്ളത്, ഒരു പി എസ് സി പരീക്ഷയുടെ ആദ്യഘട്ടം എന്ന് പറയുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയുടെ യഥാർത്ഥ കഴിവ് പരിശോധിക്കപ്പെടുന്നത് യഥാവിധി തെറ്റുകൂടാതെ അപേക്ഷ ബോധിപ്പിക്കുക എന്നാണ്. അതേപോലെ തന്നെ ഈ ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോ ഡിഫറൻറ്റ് ഏബിളായിട്ട് ഉദ്യോഗാർത്ഥികൾക്കും ഇതേ രൂപത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ പരിശോധിച്ച് ബോധിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അപേക്ഷ സംബന്ധിച്ചാണ് ആദ്യം പറയാനുള്ളത്. ഇനി ഏറ്റവും വലിയ പരീക്ഷ നടക്കാനിരിക്കുകയാണ്. എന്താണ് പ്രിലിമിനറി പരീക്ഷ, എന്താണ് ഫൈനൽ പരീക്ഷ എന്നത് ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ പരീക്ഷയ്ക്കും എല്ലാ പോസ്റ്റിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അത് ലാസ്റ്റ് ഗ്രേഡാണെങ്കിലും ഫസ്റ്റ് ഗ്രേഡാണെങ്കിലും എല്ലാം തന്നെ നമ്മെ ഭരിക്കാൻ നിശ്ചയിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ്. അവർ ചെറിയ പോസ്റ്റിൽ നിന്ന് വലിയ പോസ്റ്റിലേക്ക് വരുന്നു, വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു എന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ എല്ലാ പോസ്റ്റുകളും തത്തുല്യമാണ് എന്ന് കണ്ടതിൻ്റെ ഭാഗമായാണ് ഒരു പ്രിലിമിനറി പരീക്ഷയിലൂടെ താല്പര്യമില്ലാത്തവരെ മാറ്റിനിർത്തിക്കൊണ്ട് ഒരു പരീക്ഷയുടെ നീതി പുലർത്തുന്ന, പരീക്ഷയുടെ സിലബസ് കണ്ട് പഠിക്കുന്ന, അത്യാവശ്യം മാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രാഥമിക സ്ക്രീനിങ് ടെസ്റ്റ് നടത്തിക്കൊണ്ടാണ് പി എസ് സി ഇപ്പോൾ 10th ലെവലിലുള്ള പരീക്ഷ നടത്തിയിട്ടുള്ളത്. ഈ 10th ലെവലിലുള്ള പരീക്ഷയിൽ നിന്ന് പ്രിലിമിനറി ലിസ്റ്റ് ഫൈനൽ പരീക്ഷയിലേക്ക് പോകുന്ന എത്രയോ ഇരട്ടി ഉദ്യോഗാർത്ഥികളെയാണ് നമ്മൾ ഫൈനൽ പരീക്ഷയിലേക്ക് സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അവർ ഫൈനൽ പരീക്ഷ എഴുതിയതിന് ശേഷം അതിൽ നിന്ന് വരുന്നതാണ് അടുത്ത ഒറിജിനൽ റാങ്ക് ലിസ്റ്റ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ പ്രിലിമിനറി പരീക്ഷ 10th ലെവൽ കഴിഞ്ഞതിൽ നിന്നും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ മനോ നിലവാരം മാറ്റി, അത് വളരെ നല്ല ഒരു കാര്യമാണ്. പ്രിലിമിനറി പരീക്ഷ കടമ്പ കടന്നാൽ മാത്രമേ, അതിൽ നിന്ന് ഉയർന്ന മാർക്ക് ലഭിച്ചാൽ മാത്രമേ ഫൈനൽ പരീക്ഷയുടെ എലിജിബിൾസിൻ്റെ ലിസ്റ്റിൽ വരൂ എന്നതുകൊണ്ട് ഉദ്യോഗാർത്ഥികളുടെ നിലപാട് മാറി. അവരിപ്പോൾ എന്ത് ചെയ്യുന്നു, പ്രിലിമിനറി പരീക്ഷ നന്നായി പഠിക്കുന്നുണ്ട്, പ്രിലിമിനറി പരീക്ഷയിൽ ഉയർന്ന കട്ട് ഓഫ് മാർക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഏത് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, വേറെ ആരായിക്കോട്ടെ, പ്രിലിമിനറി പരീക്ഷയിൽ പോലും നല്ല മാർക്ക് വാങ്ങുന്ന സ്ഥിതി വിശേഷം വന്നു. ഈ നല്ല മാർക്ക് വാങ്ങി, തിരക്കേടില്ലാത്ത മാർക്ക് വാങ്ങി ഫൈനൽ പരീക്ഷ നടത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഫൈനൽ പരീക്ഷയുടെ മത്സരം ആരോഗ്യപരമായൊരു മത്സരം നമുക്ക് സംഭവിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ആവശ്യം. ഫൈനൽ പരീക്ഷയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ അവർ യഥാർത്ഥത്തിൽ തൻ്റെ റാങ്ക് കണ്ടെത്തുന്നതിന് വേണ്ടി മഹാരോഗത്വം പ്രയത്നിച്ചുകൊണ്ട് ഉയർന്ന റാങ്കിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് പ്രിലിമിനറി ഫൈനൽ പരീക്ഷ എന്ന പുതിയ പരിഷ്കാരം കൊണ്ട് സാധ്യമാക്കുന്നത്. അതുകൊണ്ട് ഈ പരിഷ്കാരത്തെ ഉൾക്കൊള്ളാനും പ്രിലിമിനറി പരീക്ഷയെ നന്നായി പഠിക്കാനും ഫൈനൽ പരീക്ഷയിലേക്ക് കടന്നു വരാനും ഫൈനൽ പരീക്ഷയുടെ സിലബസ് പ്രത്യേകം പ്രഖ്യാപിച്ചത് നോക്കാനും എല്ലാം നിങ്ങൾ തയ്യാറാവണം. ഏകദേശം 10th ലെവലിലുള്ള പരീക്ഷ എന്ന നിങ്ങൾക്കറിയാം 26 ലക്ഷം അപേക്ഷകരാണ്.
അതിനകത്ത് 15 ചില ലക്ഷം അപേക്ഷകരാണ് പരീക്ഷ എഴുതിയത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 7-8 ലക്ഷം ആൾക്കാർ ആ വഴിക്കേ വരുന്നില്ല. പരീക്ഷ പോലും പ്രാഥമിക പരീക്ഷ പോലും വേണ്ടെന്ന് വെച്ചവരാണ്. അപ്പം എന്തായി, താല്പര്യമില്ലാത്ത ഒരു ടീം ആദ്യമേ ഇല്ലാണ്ടായി. രണ്ടാമത്, നമ്മൾ ആ പ്രാഥമിക പരീക്ഷയിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ഏകദേശം 7-8 ഇരട്ടി പേരെയാണ് ആ ഫൈനൽ പരീക്ഷയിലേക്ക് ക്ഷണിക്കപ്പെടുന്നതിൻ്റെ ഫൈനൽ റാങ്കിൽ വരുന്നതിൻ്റെ 7-8 ഇരട്ടി ഉദ്യോഗാർത്ഥികളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് പ്രിലിമിനറി പരീക്ഷ ആക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ, ഈ പരീക്ഷയെ ആ പരീക്ഷ എന്ന നിലക്ക് സമീപിക്കുന്ന ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികളും അവരെ കമ്മ്യൂണിറ്റി പ്രാതിനിധ്യം അടക്കം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആവശ്യമായ മാർക്ക് കുറവ് ചെയ്യുമ്പോൾ പോലും അതിൻ്റെ മെറിറ്റിൽ കുറവ് ചെയ്യാതെ നല്ല ഉദ്യോഗാർത്ഥികൾ ലഭിക്കുന്ന ഒരു സംവിധാനം പ്രിലിമിനറി പരീക്ഷയോട് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരാനിരിക്കുന്ന പ്രിലിമിനറി പരീക്ഷ 12 ഗ്രൂപ്പുകളായാണ്. ഈ 10th ലെവലിലെ ഉദ്യോഗാർത്ഥികളോട് ഇനി പ്രത്യേകം പറയാനുള്ളത്, 12 ഗ്രൂപ്പുകളായി നടത്തുന്ന പരീക്ഷകളിൽ നിങ്ങൾ ഏതെല്ലാം ഗ്രൂപ്പുകളിൽ പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ ചെന്നുകൊണ്ട് നോക്കിക്കൊണ്ട് ഈ ഏത് കാറ്റഗറിക്കാണോ നിങ്ങൾ പരീക്ഷ തയ്യാറാക്കുന്നതും അതിന് ഡേറ്റ് നേരത്തെ കുറിച്ചെടുക്കണം. അതിൻ്റെ സിലബസ് പ്രത്യേകം എടുക്കേണ്ടതുണ്ട്. ഓരോ തസ്തികക്കും അനുസരിച്ച സിലബസ് അടക്കം PSC ഫ്രെയിം ചെയ്തിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരേ വ്യക്തിക്ക് ഒരേ തരത്തിൽ എല്ലാ റാങ്ക് ലിസ്റ്റും വരുന്നതിന് പകരം ഓരോ വ്യക്തി എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ തസ്തികയ്ക്ക് വേണമെങ്കിൽ കൂടുതൽ പ്രാഭിമുഖ്യം കൊടുക്കും വിധമാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രിലിമിനറി പരീക്ഷ അപേക്ഷ ബോധിപ്പിക്കുന്നത് ഫൈനൽ പരീക്ഷയുടെ തയ്യാറെടുപ്പ് അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും PSCയുടെ ഇൻസ്ട്രക്ഷൻസ് PSCയുടെ വെബ്സൈറ്റ് നിങ്ങളുടെ പ്രൊഫൈല് എല്ലാം വളരെ കൃത്യമായി നിങ്ങൾ നോക്കിയിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നിങ്ങൾ മാറ്റരുത്. ആ മൊബൈലിൽ നിന്ന് PSCയുടെ മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മറ്റൊരുവനെ ഏൽപ്പിക്കാതെ ഒരു ഉദ്യോഗാർത്ഥി അപേക്ഷ ചെയ്യുക, പ്രൊഫൈൽ OTR എല്ലാം താൻ തന്നെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് PSCയുടെ പരീക്ഷയുടെ നല്ല നടത്തിപ്പിനും നിങ്ങളുടെ നല്ല ഭാവിക്കും നല്ലത്. അതുകൊണ്ട് ആ നിലക്ക് അതിനെ സമീപിക്കണം എന്നതാണ് ഒരു കമ്മീഷൻ ചെയർമാൻ എന്ന നിലക്ക് നിങ്ങളോട് നിർദ്ദേശങ്ങളായി മുന്നോട്ട് വയ്ക്കാനുള്ളത്.